അഭിരാമി അൽക്കാന, ഒരാളൊരു പ്രൊഫഷണലാണ്, ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശുശ്രൂഷകൻ അനിൽ ബ്രദറും ഭാര്യയാണ് പുറകിൽ കാണുന്നത്. പാരലൽ കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, വലിയൊരു ബിസിനസ്സുകാരനായിരുന്ന താൻ സകലവും പൊട്ടിത്തകർന്ന ഒടുവിൽ അടുത്ത സ്കൂളിലെ എച്ചിൽ കൂനയിൽ നിന്ന് ഭക്ഷണം കിട്ടുമോ എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വിചാരിച്ച അപ്പൻ. അഭിരാമി, എന്താണ് നിങ്ങളുടെ ഭവനത്തിൽ നടന്നത്? അങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്റെ പപ്പായ്ക്ക് അനേകം ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുമുമ്പ് തന്നെ അദ്ദേഹം യേശുവിനെ ഒട്ടും വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നില്ല, വളരെ എതിരായിരുന്നു. ഇവിടെയൊക്കെ സഭാ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അതിൽ കയറി അലമ്പുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ പപ്പ. അപ്പൊ എല്ലാം നല്ല സന്തോഷത്തോടെ പോകുന്ന സമയത്ത് പതിയെ ബിസിനസ്സുകൾ പതിയെ പതിയെ തകരാൻ തുടങ്ങി. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പതിയെ മാറി. വളരെ സന്തോഷമായിട്ട് മീറ്റിംഗ് ഒക്കെ ഉഴപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് അങ്ങനെ തകർന്നുകൊണ്ടിരുന്ന് ഡിപ്രഷനിലായി പപ്പ, ഭയങ്കര ഡിപ്രഷനിലായി. അങ്ങനെ മദ്യപാനത്തിലേക്ക് പതിയെ പോകാൻ തുടങ്ങി. മദ്യപിച്ച് ജീവിതം ആകെ തകർന്ന് പിന്നെ കിട്ടുന്ന വരുമാനം മുഴുവൻ മദ്യപിച്ച് അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, എല്ലാം ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വട്ടപൂജ്യമായി മാറേണ്ട അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പപ്പ പറഞ്ഞു, ഇനി ആരുമില്ല, സപ്പോർട്ടില്ല, കാരണം കുടുംബത്തിലെ എല്ലാം നശിച്ചു, സമ്പത്തെല്ലാം നശിച്ചു, സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം കൈവിടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിട്ട് മാറാനിടയായി. എല്ലാം ഉണ്ടായിരുന്ന ഒരാള് ഒരു ചുമട്ട് തൊഴിലാളിയായി മാറാനിടയായി. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയില് അപ്പൊ എന്റെ അമ്മ എന്നെ ഗർഭിണിയായി, ഒരു 6 മാസം ഗർഭിണിയായി. ആ സമയത്ത് ഇതുപോലെ പപ്പ വിഷം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, നമുക്ക് ഇത് മരിക്കാം, ഇനി നമുക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, എന്താ നമ്മൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും, കാരണം കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല, നമുക്ക് മരിക്കാം എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ ചെറുപ്പം മുതൽ തന്നെ യേശുവിനോട് കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു. പക്ഷെ ജീവിത സാഹചര്യം വന്നപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു അവസ്ഥയില്ലെന്ന് കണ്ടപ്പോ അമ്മയും പപ്പ പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ അമ്മ വശം കൊണ്ടുവന്നത് ചോറിൻ്റെ അകത്ത് കലർത്തി ഒരു മേശയിലിരുന്ന് കഴിക്കാൻ ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ, അപ്പൊ ഞാൻ എന്നെ അമ്മ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ്, ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അമ്മ ഒരു കാഴ്ച കാണുക, ഒരു ന്യായാസന കോടതി, ആ കോടതിയിൽ ഒരു ജഡ്ജി ഇരിക്കുന്ന സ്ഥാനത്ത് യേശു ഇരുന്നുകൊണ്ട് മുടിയൊക്കെ നീട്ടി വന്ന് വളർത്തി ഇങ്ങനെ യേശു അമ്മ ഇങ്ങനെ പറയുന്ന, ഒരു മനുഷ്യൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുക, യേശു ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുക, നിങ്ങൾ ഇപ്പോ ഇത് ചെയ്യരുത്, ഒന്ന് ആത്മഹത്യ അതൊരു പാപമാണ്, രണ്ട് നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ നോക്കുക, അതൊരു കൊലപാതകമാണ്, ഇതിന് രണ്ടിനും നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ഉത്തരം പറയേണ്ട വരും. എന്നിട്ട് അമ്മ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവുണ്ട്. ഇത് കേട്ടപ്പോ അമ്മ കരയാൻ തുടങ്ങി, കാരണം ആരും ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാതിരുന്ന സമയത്ത്, ആരും ഞങ്ങളെ ഒന്ന് വന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരാള് പറയുക, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവുണ്ട്. ഉടനെ അമ്മ കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ പപ്പ ചോദിച്ചു, എന്തുവാ മരിക്കാൻ പേടിയായിട്ടാണോ കരയുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അല്ല അതൊന്നുമല്ല, നമുക്ക് കൊച്ചിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് മരിക്കാം എന്ന് പറഞ്ഞു. കാരണം യേശുവിനെ കണ്ടു അല്ലെ ഇതുപോലെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ സമ്മതിക്കത്തില്ല, യേശുവിനെ വിശ്വസിക്കുന്ന ആളായിരുന്നല്ലോ. അതുകൊണ്ട് ദർശനം കണ്ടെന്ന് പറഞ്ഞാൽ പപ്പ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, 96 സമയത്ത് അമ്മ പറഞ്ഞു, നമുക്ക് കൊച്ചിന്റെ മുഖം കണ്ടിട്ട് മരിക്കാം. അങ്ങനെ ആത്മഹത്യയിലുള്ള പ്ലാൻ മാറ്റി. ഉള്ളവരെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ ഞാനൊരു ഷെയ്പ്ലെസ് മാസ് ആയിരുന്നപ്പോഴേ എന്റെ യേശു എന്നെ കണ്ടു, യേശുവിന്റെ സ്നേഹം എന്നോട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വരാനിടയായത്. അങ്ങനെ ആ ആത്മഹത്യയിൽ നിന്ന് മാറി. അങ്ങനെ ഞാൻ ജനിച്ചു കഴിഞ്ഞ് എന്റെ പപ്പ ഇങ്ങനെ പറയാറുണ്ട്, പലവട്ടം ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ കരണ്ട് കമ്പി ചുറ്റി എന്നെ പലപ്പോഴും കൊല്ലാൻ നോക്കി, എന്നിട്ട് ഇവർക്ക് മരിക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ട്. എന്തോ എന്റെ കർത്താവിന്റെ കരുതൽ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മരണത്തിൽ നിന്നും ഞങ്ങള് കർത്താവ് മാറ്റി. ഒരു 5-6 തവണയെങ്കിലും എന്റെ പപ്പ കെട്ടിത്തൂങ്ങാൻ നോക്കിയിട്ടുണ്ട്. അവിടെ 5-6 തവണ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചോ? പല തവണ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു. ഒരിക്കൽ ഞാൻ തൂങ്ങി കെട്ടിത്തൂങ്ങി സ്റ്റൂള് പുറകോട്ട് തള്ളുമ്പോ എന്റെ തൊട്ടു മുകളിലുള്ള ജെയിംസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഓടി വന്നു. ബൈ ചാൻസ് വന്ന ആ സഹോദരൻ ഓടി വന്നപ്പോ ഞാൻ സ്റ്റൂൾ പുറകോട്ട് തള്ളി തള്ളി കയറെ തൂങ്ങുകയും ഈ സഹോദരൻ എന്നെ കറക്റ്റ് പിടിക്കുക. എന്റെ വൈഫില്ല, വൈഫിനെ ഞാൻ പറഞ്ഞ് വീട്ടിൽ വിട്ടു.
അങ്ങനെ ആത്മഹത്യ നല്ല ഞങ്ങൾ മാറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അങ്ങ് മരിക്കാൻ പറ്റാഞ്ഞിട്ട് എന്നെ എനിക്കൊരു ഒന്നര വയസ്സുള്ളപ്പം പപ്പായും അമ്മയും കൂടെ എന്നെയും കൂടെ ഇവിടുന്ന് നാട് വിട്ടുപോയി. വണ്ടൻമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നാട് വിട്ടുപോയി. അവിടെയാണ് കൊക്കയില്ലെങ്കിലും ചാടി ചാകാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെന്നും കർത്താവിന്റെ കരുതൽ ഞങ്ങൾ കണ്ടു. പപ്പായ്ക്ക് അവിടുത്തെ ഒരു ടീ ഫാക്ടറിയിൽ ജോലി കിട്ടി അക്കൗണ്ടന്റ് ആയിട്ട്. അങ്ങനെ ഒരു 6 മാസം ഞങ്ങൾ അവിടെ ജീവിച്ചു. ജീവിച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് അന്വേഷണങ്ങളൊക്കെ ആയി. തിരിച്ചു വരാൻ പറഞ്ഞ് ഇവിടുന്ന് കത്ത് വന്നു. അങ്ങനെ ഓരോ അന്വേഷണങ്ങളൊക്കെ വന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ചുനാള് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സമാധാനം കിട്ടാൻ പല പരിഹാര മാർഗങ്ങളും ഞങ്ങൾ തേടിപ്പോയി. എന്നാൽ അതിനൊന്നും ഞങ്ങൾക്ക് സമാധാനം തരാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒന്നിനും നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല. തരുവാൻ ഒരാൾക്കും കഴിയത്തുള്ളൂ, അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പല മാർഗങ്ങളും നോക്കി എല്ലാം അവസാനിച്ചപ്പോൾ ഹല്ലേലൂയ ആ സമയത്ത് എന്റെ അനിയത്തിയും കൂടെ ഉണ്ടായി. അനിയത്തിക്ക് 1-6 മാസം ഒക്കെ ആയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നോക്കാൻ വീട്ടിൽ ബുദ്ധിമുട്ടായി. അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് എന്റെ പപ്പ ഒരു ഡോക്ടറിന്റെ വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിച്ചു, എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമില്ലേ എന്നിങ്ങനെ ഹൃദയത്തിൽ പപ്പ ചോദിച്ചു. കാരണം അതുപോലെ ബുദ്ധിമുട്ടാ വീട്ടിൽ. അപ്പൊ പപ്പ ഒരു സൗണ്ട് കേട്ട്, ഉണ്ട്, നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവം ഉണ്ടെന്ന്. അപ്പൊ പപ്പായ ഓർത്ത് എന്റെ മനസ്സ് പറയുന്നതായിരിക്കും. കാരണം സൈക്കോളജിയൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഓർത്ത് മനസ്സ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും എന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് വീണ്ടും ഈ സൗണ്ട് കേൾക്കുക, നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്, അത് ഞാനാ യേശുവാന്ന് കേൾക്കുക. അപ്പൊ പപ്പ ഞെട്ടിപ്പോയി. കാരണം പപ്പ എത്രയോ നാളും തള്ളിക്കളഞ്ഞ യേശു, ഹല്ലേലൂയ, എത്രയോ നാളും ബഹളം വെച്ചു, എതിരായിട്ട് നിന്ന യേശു എന്നെ രക്ഷിക്കാനുണ്ടോ എന്ന് പപ്പ അത്ഭുതപ്പെട്ടു പോയി. ആ വഴിയിൽ പപ്പ വീണു, വീണ് കടന്നു. പപ്പ ഇങ്ങനെ പറയുന്നു, ഒരു മഞ്ഞ് കൊണ്ട് നെഞ്ചത്ത് വെച്ച പോലെ വലിയൊരു സമാധാനം പപ്പയുടെ ഹൃദയത്തിൽ വരുവാനിടയായി. അതായത് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനമല്ല. ഒരു പരിഹാര ക്രിയകൾക്കോ ഒരു നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ തരാൻ കഴിയാവുന്ന ആ സമാധാനം യേശു എന്നൊരു വാക്ക് ഞങ്ങളുടെ അനിൽ ബ്രദർ പൈസ ഇല്ലാഞ്ഞിട്ട് ആരുടെ വീടിന്റെ വഴിയരികളിൽ നിന്ന് പെയിന്റ് അടിക്കുമ്പോഴാണോ സംഭവിക്കുന്നത്? നമ്മുടെ വീടിന് അടുത്ത് ഒരു വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഗേറ്റ് പെയിന്റ് ചെയ്യുക. ചെയ്തപ്പോ ഞാൻ തന്നെ ഞാൻ പഴയ കാലങ്ങളെല്ലാം ഓർക്കും. മൂലയിടത്ത് ഒരു 90% ആൾക്കാർ എന്നെ സാറേന്ന് വിളിക്കുന്നത്. പലരും ഓരോന്നിന് പൈസയ്ക്ക് ഓരോ ഫെസ്റ്റിവലിനൊക്കെ എന്റെ വീട്ടിൽ വന്ന് പൈസ വേണം. ആ അവസ്ഥയിലിരുന്ന് ഞാൻ ഇന്ന് വെല്ലുവരുടെയും വീട് പെയിന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായല്ലോ എന്ന് ഞാൻ ഓർത്ത് വളരെ വിഷമിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ദൈവം ഇല്ല യഥാർത്ഥത്തിൽ? കാരണം ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങ് നീതീകരിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ഒരു ദൈവം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശബ്ദം കേട്ടു, ഉണ്ട് എന്നൊരു ശബ്ദം കേട്ടു. കേട്ടപ്പോ ഞാൻ തന്നെ ഓർത്തു, എന്റെ മനസ്സ് സംസാരിക്കുന്നതാ എന്നോർത്ത് ഞാൻ കഴിഞ്ഞപ്പോ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അപ്പുറേന്ന് ഒരു സൗണ്ട് ശബ്ദം ഞാൻ കേട്ടു, നീ ആരാകുന്നു എന്നൊരു ശബ്ദം കേട്ടു. കേട്ടോടെ ഞാനൊന്ന് ഒന്ന് ഞെട്ടി, ഇത് എന്നിൽ നിന്നല്ലോ ഞാൻ ഓർത്തു. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പം തോന്നി, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു. നീ ദൈവമാണോ എന്ന് ചോദിക്കുകയും അതെ ഞാൻ യേശുവാണ് വളരെ ശാന്തമായിട്ട് പറഞ്ഞു. പറയുകയും ബ്രദറെ എവിടുന്നോ ഒരു അന്ന് അഭിഷേകമൊന്നും അറിയത്തില്ലല്ലോ, ഒരു കെട്ട് മഞ്ഞ് വന്ന് എന്റെ ശരീരത്തോട്ട് ഇങ്ങനെ മുഴുവൻ ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങി. ഇറങ്ങിയപ്പോ ഞാനിവിടെ ശ്രീനായി വീഴുന്ന പോലെ അവിടെ അങ്ങ് വീണു. വീണിട്ട് സമാധാനം അവിടെ വീണു, ആ വഴിയിൽ വീണു, ഒരു ഇടവഴിയാ ആ വഴി. ഞാൻ വീണ് കിടന്നു, വീണു. എന്നെ സമാധാനം കൊണ്ട് എനിക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കറിയാം, പക്ഷെ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അന്നേരം എന്റെ അകത്ത് പറയും, നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്ക്, നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്ക്, ഇങ്ങനെ പലവട്ടം പറയുക. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നെ വൈഫിന് വിശ്വസിക്കാൻ പറ്റിയില്ല. വൈഫ് പറഞ്ഞു, അത് തന്നെ പറയുന്നത്, നമ്മൾ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ എന്റെ വൈഫ് പറയുന്നു, നമുക്ക് സ്വർഗീയ വിരുന്നിൽ പോവാം. അപ്പൊ നമ്മുടെ ട്രാക്ട് കിട്ടി, ശാപമുക്തി ശുശ്രൂഷ അവിടെ നടക്കുക 8 ജൂലൈ. അങ്ങനെ ഞങ്ങൾ ഈ നോട്ടീസ് കിട്ടി, അതുമായിട്ടാണ് ഞങ്ങൾ സ്വർഗീയ വിരുന്നിന്റെ സഭയിൽ വരുന്നത്. അന്ന് അവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി, എന്തോ നമുക്ക് ഒരു എല്ലാം ഉള്ള ഒരു സ്ഥലത്ത്, എല്ലാരും ഉള്ള ഒരു സ്ഥലത്ത് ചെന്നു, നമുക്കൊരൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ലഭിച്ച പോലെ ഒരു തോന്നല് അന്ന് ഹൃദയത്തിലുണ്ടായി. അന്ന് ഒന്നും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും കർത്താവദാസൻ തങ്കുപേർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, യേസ്കല് മരണത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട്, അസ്ഥിയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് യേസ്കൽ പ്രവചിച്ചു. യേസ്കൽ ദൈവം യേസ്കൽ പ്രവചിച്ച പോലെ തന്നെ നിങ്ങൾ വിളിച്ചു പറയാം, നിങ്ങളുടെ അവസ്ഥ മാറും. അന്ന് തൊട്ട് ഞങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ബ്രദറെ ഒരിക്കലും ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്റെ വീട് റോഡിൽ നിന്ന് വീട് വരെ 3 അടി വീതിയുള്ള വഴിയാണ്. ഞാൻ ചെന്ന് വെറുതെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ
എന്റെ വീട്ടിൽ കാറ് കയറാനുള്ള വഴി വരട്ടെ, ഒരിക്കലും സാധിക്കത്തില്ല. എന്റെ അച്ഛനെ അസുഖം വരുമ്പോ ഞാൻ എടുത്തോണ്ടാ പോണേ, ഒരു പകുതി കവല വരെ എടുക്കണം. ആ സ്ഥലത്ത് എനിക്ക് ആ നോക്കി നിൽക്കുമ്പോൾ എന്നെ വഴി വിട്ടാൻ തുടങ്ങി. വഴി വെട്ടി 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 എന്റെ വീട് കൊണ്ട് ആ വഴി അവസാനിച്ചു, വേറെ എങ്ങും പോയില്ല. ദൈവം അതുപോലുള്ള അത്ഭുതങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങള് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെയും കൂടെ അതുപോലെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് VBSനൊക്കെ ഞങ്ങൾ വരാൻ തുടങ്ങി. ആ സമയം അപ്പൊ യേശുവിനായിട്ട് നല്ലൊരു ബന്ധം ഞങ്ങൾ അന്നേരം തുടങ്ങി. കാരണം എല്ലാവരും പറഞ്ഞു യേശു അപ്പച്ചനോട് നിങ്ങൾ ആദ്യമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം. ഞങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല, അതിനുള്ള വരുമാനം നമുക്കില്ല. അപ്പൊ യേശുവിനോട് ആദ്യമെല്ലാം പറയണം പറഞ്ഞു ഞങ്ങൾ അത് യേശു അപ്പച്ചനുമായിട്ട് നല്ലൊരു ബന്ധമാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് 5ലോട്ട് എനിക്ക് വേറൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം. അപ്പൊ നമ്മുടെ അഞ്ചിലോട്ട് സ്കൂളിൽ എടുക്കാൻ അതിനുള്ള അഡ്മിഷനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പം സംഭവങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾ വായ്പ വാങ്ങരുത്, വായ്പ കൊടുക്കുന്നവരാകും എന്ന് പറയും. അതുപോലെ തോമസത്യങ്ങൾ പറയും, രണ്ട് മുട്ടുള്ളവൻ ഒരു മുട്ടും ഉണ്ടാകത്തില്ല എന്ന് എപ്പോഴും പറയുന്നു. അപ്പൊ നമ്മളതൊക്കെ മനസ്സിലുണ്ട്, ഞങ്ങൾ ഇതൊക്കെ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. അങ്ങനെ എന്തെങ്കിലും വായ്പ വാങ്ങണമെങ്കിൽ ഇതിന്റെ അടിയിലൂടെ പോയി വചനം വായിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം ഞങ്ങളെ തള്ളി. ഒരു മെയ് മാസം അവസാനമായി, ജൂൺ ആകുമ്പോൾ എല്ലാവർക്കും ക്ലാസ് തുടങ്ങും. അന്ന് വൈകിട്ട് എനിക്കും ഇതുപോലെ വിഷമമായി. രാത്രി ഞാൻ റൂമൊക്കെ കയറി അടച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ യേശുബച്ചനോട് പറഞ്ഞു, അന്ന് നമുക്ക് വലിയ ഇതൊന്നും അറിയത്തില്ലോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുബച്ച നീ രാജാവാന്നാ പറയുന്നേ, പഠിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂളിലെ ഞാൻ പഠിക്കത്തുള്ളൂ, എനിക്ക് ഞാൻ 24 മണിക്കൂർ യേശുബച്ചന് തരാം, അതിനുള്ളിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി പറയണം, ഇല്ല ഞാൻ ഇനി യേശുവിനോട് മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് പിണക്കുവാന്ന് പറഞ്ഞ് ഞാൻ രാത്രി കിടന്നുറങ്ങി. ഞാൻ വേറൊന്നും പറയാൻ പോയില്ല, ഇത്രയും ഞാൻ പറഞ്ഞു, 24 മണിക്കൂറിനകം എന്റെ ആൻസർ എനിക്ക് കിട്ടണം, ഇല്ല ഞാൻ ഒരിക്കലും മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ നാഗമ്പടത്ത് പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ ആരാധിച്ചില്ല, കാരണം ഞാൻ പിണക്കമാണല്ലോ യേശുവിനോട്, ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അന്ന് ആരാധന കഴിഞ്ഞ് ഒരു വ്യക്തി എന്റെ പപ്പായെ തിരക്കി, അനിൽ എന്ന് പറഞ്ഞ ആളെ തിരക്കി, നമ്മുടെ വോളന്റിയേഴ്സിന്റെ അടുത്ത് നിൽക്കുവോ. അവര് കുറെ അനിലുമാരെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു ഇതൊന്നും അല്ല. അങ്ങനെ അവസാനം എന്റെ പപ്പായെ കൊണ്ട് കാണിച്ചു, പറഞ്ഞ ഇത് തന്നെ ആളെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ തലേ ദിവസം ഞാൻ യേശുബച്ചനോട് ഇങ്ങനെ പറയുന്ന സമയത്ത്, ഞാൻ ഈ 24 മണിക്കൂറിനകം എനിക്ക് വിടുതൽ വേണം എന്ന്, എനിക്ക് ഇതിന്റെ ഉത്തരം വേണം എന്ന് യേശുവിനോട് പറയുന്ന സമയത്ത്, ഈ വ്യക്തി ഈ അങ്കിളിന്റെ എന്റെ പപ്പായുടെ മുഖവും പേരും എന്റെ കർത്താവ് ദർശനം കാണിച്ചു കൊടുക്കുക ഉറക്കത്തിൽ. ഹല്ലേലൂയ. അതാ എനിക്കൊരു വാതിൽ തുറക്കണമെങ്കിൽ എന്റെ യേശുബച്ചൻ എന്റെ അഡ്രസ്സ് വരെ കൊടുത്ത് ഒരു വാതിൽ തുറക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ആളല്ല, ഒരു പരിചയം ഇല്ലാത്ത വ്യക്തി. അപ്പൊ അങ്ങനെ നീ അങ്കിളിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോ ഈ അങ്കിള് പറഞ്ഞു, മോളെ നിന്റെ അടുത്ത വിദ്യാഭ്യാസത്തിന്റെ പഠിത്തത്തിന്റെ കാര്യം ഞാൻ ഏറ്റോളാം എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ എന്റെ യേശുബച്ചനോട് 24 മണിക്കൂറാ ചോദിച്ചേ, അതിനുള്ളിൽ തന്നെ എന്റെ കർത്താവ് എന്റെ യേശു എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തന്നു. ഹല്ലേലൂയ. ഈ പൈസയും കൈ വെച്ചുകൊണ്ട് ഞങ്ങൾ ഏത് സ്കൂളിൽ പോകണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് കോട്ടയത്ത് കഞ്ഞിക്കുഴി മൗണ്ട് ഗാർഡൻ സ്കൂൾ, അന്നത്തെ ഏറ്റവും പ്രതാപമുള്ള ഒരു സ്കൂളാണ്. അപ്പൊ ഈ പൈസ വെച്ചിട്ട് തലേദിവസം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, യേശുവേ 500 രൂപ അഡ്മിഷൻ ഫീസ്. അപ്പൊ ഞാൻ എന്റെ പിണക്കമൊക്കെ മാറ്റി, ഭയങ്കര സന്തോഷമായി യേശുവിനോട്. ഞാൻ പറഞ്ഞു, യേശുപ്പച്ച പൈസയൊക്കെ കിട്ടി, ഭയങ്കര സന്തോഷം, നിന്റെ 500 രൂപയെ വാങ്ങിക്കാവുള്ളേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സ്കൂളിൽ ചെന്ന് കണ്ടപ്പോഴേ എനിക്ക് സ്കൂള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുഞ്ഞൊരു സ്കൂളിൽ പഠിച്ചു, മാസം 30 രൂപ അവിടെ ഫീസ്. ആ ഫീസ് പോലും കൊടുക്കാനില്ലാതെ വിഷമിച്ച അവസരങ്ങളുണ്ട്. ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് ഈ സ്കൂള് തന്നെ മതി യേശുവേ, എനിക്ക് ഈ സ്കൂള് തന്നെ മതി, ഞാൻ ഇവിടെ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞാൻ വളരെ സന്തോഷത്തോടെ അവിടെ ചെന്നപ്പോ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു, അയ്യോ അഡ്മിഷൻ ക്ലോസ് ആയിപ്പോയി, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ കറക്റ്റായി തന്നെ, അപ്പൊ ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞാനും പപ്പയും കൂടെ അവിടെ ഇറങ്ങി ഇന്ന് അവിടെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ ഇരുന്ന് അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച് വീണ്ടും ഞങ്ങൾ തിരിച്ചു കയറി ചെന്നു, നാണയില്ലാതെ. എന്നിട്ട് അവര് പിന്നെയും പറഞ്ഞു, പൊക്കു നിങ്ങളോടല്ലേ പറഞ്ഞു അഡ്മിഷൻ ഇല്ലല്ലോ ഇവിടെ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞാൻ പോകത്തില്ല യേശുബച്ച, എനിക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ വേണം, ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചു. അപ്പൊ ഒരു സിസ്റ്റർ വന്ന് എന്നെ ഞങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, എന്തുവാന്നറിയത്തില്ല, നിങ്ങളെ എനിക്ക് വെറുതെ വിടാൻ തോന്നുന്നില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അവിടെ വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരും നിങ്ങളെ സപ്പോർട്ട് ഇല്ലല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും മിണ്ടിയില്ല, ചിരിച്ചോണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, കൊച്ചിന് ഇവിടെ ഞാൻ അഡ്മിഷൻ തരുവാണ്, സാറിന് ഒരു 500 രൂപ ഞങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ആയിട്ട് തരാവോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞങ്ങൾ തലേ ദിവസം യേശുവിനോട് എത്ര എമൗണ്ട് പറഞ്ഞു, അതേ എമൗണ്ട് ഇങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന്. അങ്ങനെ ആ ഒരു 500 രൂപയുടെ അഡ്മിഷൻ ഫീസ് കൊടുത്ത് ഞാൻ അവിടെ അവിടെ ക്ലോസ് ചെയ്ത അഡ്മിഷൻ, എനിക്ക് വേണ്ടി അവർ റീഓപ്പൺ ചെയ്ത് അവിടെ അഡ്മിഷൻ എടുക്കാൻ ഇടയായി. അല്ലെങ്കിൽ
ഇല്ലേ, അവിടെ അഞ്ചാം ക്ലാസ്സിൽ ചെന്നപ്പോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ അവിടെ ചെന്നപ്പോ ഇംഗ്ലീഷ് പറയുന്നു, എല്ലാം വലിയ വീട്ടിലെ പിള്ളേര് എല്ലാം ഭയങ്കര റിച്ച് ആയിട്ടെല്ലാം നടക്കുമ്പോ ഞാൻ അവർക്ക് എന്റെ യേശു പറഞ്ഞ ഞാൻ എന്നാ ചെയ്യും, എനിക്കെല്ലാം പൊട്ടിപ്പോവാ, എനിക്ക് ഒന്നര മാർക്ക് കിട്ടുന്നു. അപ്പൊ എല്ലാരും പറയാൻ തുടങ്ങി, ബി ബി എസിനൊക്കെ പറയാൻ തുടങ്ങി, യേശുവിനെ കൂടെ ഇരുത്തി പഠിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പഠിക്കാൻ തുടങ്ങി, യേശുവിനെയും കൂടെ ഇരുത്തി പഠിക്കും. ഞാൻ കസേര ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് പഠിക്കാൻ തുടങ്ങി. എന്റെ യേശു എന്റെ ബുദ്ധിയെ തുറന്നു. പൊട്ടി എന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പൊട്ടിയ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറാം ക്ലാസ് ആയപ്പോ ഞാൻ അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയാൻ എന്റെ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ ഞാൻ 89% ഞാൻ അവിടെ SSLC പാസ്സായി. എനിക്ക് അത്ഭുതമാണ്, കാരണം ഞാൻ തീരെ പൊട്ടിയാന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ദൈവം എന്നെ അവിടെ മാനിച്ചു. ഹല്ലേലൂയ. ഫസ്റ്റ് സ്കൂളിൽ +1 +2 ഞാൻ പഠിച്ചു. പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂളിൽ ഞാൻ +1 +2 പഠിച്ചു. എനിക്ക് 30 രൂപ പോലും കൊടുക്കാനില്ലാന്ന സമയത്ത് ഫീസ് കൊടുത്ത് പഠിക്കാൻ എന്റെ കർത്താവ് എന്റെ കൈകളിൽ തന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആവണം. അങ്ങനെ എനിക്ക് ഫിസിയോതെറാപ്പിയിൽ അത്ഭുതകരമായിട്ടൊരു അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വായ്പ വാങ്ങിക്കത്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് താങ്ങുന്ന ഒരു ഫീസ് അല്ലത്, ഞങ്ങൾ വായ്പ വാങ്ങത്തില്ല. വായ്പ വാങ്ങത്തില്ല ഇങ്ങനെ പറഞ്ഞു. തങ്കങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, വചനം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ എപ്പോഴും അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഫീസ് അടക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാനിപ്പോ പഠിച്ചിറങ്ങിയപ്പോ എനിക്ക് 7 ലക്ഷം രൂപയോളം ഏകദേശം ചെലവായി. ഞങ്ങൾക്ക് കിട്ടുന്ന ആ ചുരുങ്ങിയ വരുമാനത്തെ നമ്മ ശേഖരിച്ച് വെക്കും, കുറച്ച് കുറച്ച് മാറ്റി മാറ്റി വെക്കും. ഈ മാറ്റി വെക്കുന്ന സമയത്ത് ഫീസ് അടക്കേണ്ട സമയമാകുമ്പോൾ കുറച്ച് രൂപ പെൻഡിങ് ആവും. ഈ പെൻഡിങ് ആവുന്ന സമയം എപ്പോഴാണോ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യം എണ്ണുമ്പോൾ കുറച്ചുകൂടെ നോട്ട് വരും. അത് പറഞ്ഞ് അങ്ങനെ നോട്ട് വർദ്ധിച്ചു വരാൻ തുടങ്ങി ഞങ്ങൾ ഫീസ് അടക്കേണ്ട സമയമാകുമ്പോൾ. അതുപോലെ ഒരു പ്രാവശ്യം 7500 രൂപ എനിക്ക് പെൻഡിങ് ആയി, അടക്കാനില്ല, പേര് നോട്ടീസ് ബോർഡിൽ വരാറായി ഫീസ് അടക്കാത്തതിന്റെ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് നാണക്കേടൊന്നും ഇല്ല യേശുവേ, എന്റെ നാമമാണ്. ഞാൻ എല്ലാവരോടും സുവിശേഷം ഒക്കെ പറഞ്ഞു നടന്നിട്ട് കോളേജിലൊക്കെ എന്റെ പേര് നോട്ടീസ് ബോർഡിൽ വന്ന നിനക്കാ നാണക്കേട് എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ എനിക്കൊരു 7500 രൂപ പെൻഡിങ് വരേണ്ട ആ ദിവസം, എനിക്ക് ഫീസ് അടക്കേണ്ട ആ ദിവസം രാവിലെ എന്റെ പപ്പയുടെ ഒരു മെസ്സേജ് വന്നേക്കുവാ, നിങ്ങളുടെ അക്കൗണ്ടിൽ 7000 രൂപ ക്രെഡിറ്റ് ആയി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നേക്കുവാ. എവിടുന്ന് വന്നു എങ്ങനെ വന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. തക്ക സമയമായപ്പോ എന്റെ യേശു ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു. അങ്ങനെ പല പല പൈസയുടെ ആവശ്യം വന്നപ്പോ ഒരു പ്രാവശ്യം എനിക്ക് തിരിച്ചു നിർത്തി പോരണം കഴിഞ്ഞു. അപ്പൊ ഹോസ്റ്റൽ ഫീസ് ഒരു 500 രൂപ 5000 രൂപയും കൂടെ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാൻ എത്താതെ അവരെന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്തുകയും വേണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേല. അവിടെ എന്റെ ഒരു കൂട്ടുകാരിയുടെ പപ്പ വന്ന ആ കൂട്ടുകാരിയെ വെക്കേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന സമയത്ത് ആ പപ്പയുടെ ഹൃദയത്തിൽ എന്നെ ഇടപെട്ടു, യേശു ഇടപെട്ടു, ഈ മോളുടെ ഫീസ് കൂടെ അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ അങ്കിളിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു, എന്റെ 5000 രൂപയും കൂടെ ആ അങ്കിൾ അടച്ചു, എന്നെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരുന്നു. അല്ലെ, എനിക്ക് പോരാൻ പറ്റത്തില്ല, കറക്റ്റ് സമയത്ത് എനിക്ക് നാട്ടിൽ എത്തുകയും ചെയ്യണം. അങ്ങനെ അത്ഭുതകരമായി ഞാൻ പഠിച്ചു. വണ്ടി എന്ന് വിചാരിച്ചിരുന്ന എന്നെ എന്റെ കർത്താവ് എന്ന് കോട്ടയം കിംസ് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് നിർത്തിയേക്കുക. പലപ്പോഴും ജീവിതം പപ്പ പലവട്ട ആത്മഹത്യക്ക് ശ്രമിച്ചു, ജീവിതം വഴിമുട്ടി പോയി എന്ന ഇന്ന് അനേകരെ ആത്മഹത്യെന്ന് തിരിച്ചു കൊണ്ടിരുവാൻ, യേശുവിനെ വിശ്വസിക്കാത്തയാൾ ഇന്ന് യേശു ദൈവമെന്ന് പ്രസംഗിക്കുവാൻ, അനേകരോട് സുവിശേഷം പറയാൻ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ശക്തീകരിച്ചു. എന്നെ യേശുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അനീത്യാണെങ്കിലിപ്പം ബി എ ലിറ്ററേച്ചർ പഠിക്കുക. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ വിദ്യാഭ്യാസത്തെ എന്റെ കർത്താവ് മാനിച്ചു. ദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു മാനപാത്രമാക്കി. പണ്ട് നരകമായിരുന്നു ഈ വീട്, ഞാൻ കുഞ്ഞിലെ കരഞ്ഞിട്ടുണ്ട്, 6 വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്ന് ഈ വീട്ടിലൊരു സമാധാനം വരും, അടി മാറും, വഴക്ക് മാറും എന്നോർത്ത് കരഞ്ഞു. സമാധാനം കിട്ടാൻ അനേകരം ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും, ഞങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കും. അങ്ങനെ ഭൂമിയിലെ ഒരു സ്വർഗമാക്കി എന്റെ യേശുവിനെ ഞങ്ങളുടെ വീടിനെ മാറ്റി. ഭക്ഷണം ഒന്നും ഇല്ലാതെ വല്ലവരും കഴിച്ചെന്റെ എച്ചിൽ കഴിച്ച് ജീവിച്ച സ്ഥലത്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്റെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പലപ്പോഴും ഡ്രസ്സുകളിടാൻ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്, നല്ല ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒക്കെ യേശുവേ എന്ന് ഞങ്ങൾക്ക് ഇതുപോലൊക്കെ ഇടാൻ തോന്നും. എല്ലാവരും ഇട്ട് വഴകിയ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, എന്നാൽ ഇഷ്ടം പോലെ എന്റെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നു. എത്ര ശ്രദ്ധാലും മതിയാവും. It was a great joy to see Abhirami and Elkanah sit and testify. Abhirami and Elkanah inna nammada kunjangal irunna saaksham parannu kettappo maha santosham. I remember Elkanah when she was might be 5 years, she wrote a song and she still keeps writing songs in love for Jesus. Elkanah mola kochu avala aniti avaka thira kunjayirunnappol യേശു ഒക്കെ ഒരു പാട്ട് കൊടുത്തു, ആ പാട്ട് എഴുതി ഈ കുഞ്ഞുങ്ങൾ ഇനിയും നിരവധി പാട്ടുകൾ എഴുതുന്നുണ്ട്. She is a very good author and the love that family has for Jesus
is a testimony how Jesus brought this family till today. ആ മോള് നല്ലൊരു എഴുത്തുകാരത്തി കൂടാണ്. ഈ കുടുംബം യേശുവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്ന് വരെ കർത്താവ് ഇവിടെ വരെ കൊണ്ടുവന്നതിന്റെ വലിയൊരു സാക്ഷ്യമാണ്. When I see that family, we come to know God can use any method, any means for his children. ഈ കുടുംബത്തിലെ അത്ഭുതങ്ങൾ ഓരോന്ന് കാണുമ്പോൾ ദൈവത്തിന് ആരെയും ഉപയോഗിക്കാം, ഏത് രീതി ഉപയോഗിക്കാം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ എന്നുള്ളതിന് അടയാളമാണ്. And we allow God to be God in our life. വാസ്തവത്തിൽ സൂപ്പർനാച്ചുറൽ മിറക്കിൾസ് നടക്കുമ്പോൾ ദൈവത്തെ, സൂപ്പർനാച്ചുറൽ ദൈവത്തെ ദൈവമാകാൻ നമ്മൾ അനുവദിക്കുക. So I request all of you, please allow God to be God. Please ദയവായി ദൈവത്തെ ദൈവമാകാൻ നമ്മൾ അനുവദിക്കുക. Always, if you cannot see him, I am talking on his behalf. Jesus is saying, please allow me to do the miracle. Please get out of the way. അതുകൊണ്ട് ഞാൻ ഇന്ന് കർത്താവായ യേശുവിന് പകരം നിന്നുകൊണ്ട് പറയുകയാണ്, ദയവായി എന്റെ രീതികൾ ചെയ്യാൻ, എന്റെ രീതി അത്ഭുതമാണ്, അത് ചെയ്യാൻ എന്നെ ഒന്ന് അനുവദിക്ക, അതിന്റെ വഴിയിൽ ഇടയ്ക്ക് കയറി നിൽക്കാതെ. When Jesus is manifested, miracles is supernatural, becomes natural. വചനമായവൻ യേശുവാണ്, ആ കർത്താവിനകത്ത് വെളിപ്പെട്ടാൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് അവിടെ വെളിപ്പെടും. അവിടാണ് വചനത്തിന്റെ നിറവ്. In him is the abundant life that God has provided for us. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമൃദ്ധിയായ ജീവൻ ആ ക്രിസ്തുവിൽ അത്ര അടങ്ങിയിരിക്കുന്നു. And that is the truth. Jesus is the real world, the real depth of the world. It might seem foolishness to say Jesus, but you say that name and it is natural to expect the supernatural. Adana satyam yeshu aanu yadartha the word vachanamayavan aa yeshu velippadumbol ella supernatural adbhuthangalum velippadum.